എല്ലാ കൂട്ടുകാർക്കും സ്നേഹ നമസ്കാരം. അടുപ്പത്തിൻ്റെയും അകലത്തിൻ്റെയും കാരണം വാക്കുകളാണ്. ഏറെ കാലം രാജ്യം ഭരിച്ച ചക്രവർത്തിയോട് ഒരാൾ ചോദിച്ചു, ഇതിനു മുൻപുള്ള രാജാക്കന്മാരെല്ലാം വളരെ പെട്ടെന്ന് സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടു. താങ്കൾ എങ്ങനെയാണ് ഒരു യുദ്ധം പോലും ചെയ്യാതെ ഇത്രയും നാൾ രാജ്യം ഭരിച്ചത്? ചക്രവർത്തി പറഞ്ഞു, മറ്റുള്ളവരെല്ലാം തോക്കുകൾ കൊണ്ടാണ് രാജ്യം ഭരിച്ചത്, ഞാൻ ഭരിക്കുന്നത് വാക്കുകൾ കൊണ്ടും. വാക്കുകൾ വിലയിരുത്തിയാൽ വൈശിഷ്ട്യം വെളിവാകും. എല്ലാവരുടെയും വാക്കിന് വിലയുണ്ട്. പറയുന്ന വാക്കിന് ഓരോരുത്തരും നൽകുന്ന വില എന്തെന്ന് തിരിച്ചറിയുകയാണ് കേൾവിക്കാരൻ്റെ ദൗത്യം. പറയുന്നവരുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വേഷം കെട്ടാനാണ് പല വാക്കുകളുടെയും വിധി. വാക്കുകളുടെ തനതായ അർത്ഥം പോലും നഷ്ടപ്പെടുന്നത് അത് ഉപയോഗിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടാണ്. വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്നവരും വേദന സൃഷ്ടിക്കുന്നവരുമുണ്ട്. അടുപ്പത്തിൻ്റെയും അകലത്തിൻ്റെയും കാരണം വാക്കുകളാണ്. ശാപവും അനുഗ്രഹവും വാക്കുകളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. എത്ര തകർന്നിരിക്കുമ്പോഴും തിരിച്ചു വരാൻ ആശ്വാസവാക്കുകൾ മതി. നഷ്ടപ്പെട്ടതെന്തും തിരിച്ചു പിടിക്കാൻ ആത്മധൈര്യത്തിൻ്റെ വാക്കുകൾ മതി. പിരിഞ്ഞുപോയവരെ ചേർത്ത് പിടിക്കാൻ കരുതലിൻ്റെ വാക്കുകൾ മതി. ഒപ്പം നിന്നവരെ ഒറ്റപ്പെടുത്താൻ മൂർച്ചയേറിയ വാക്കുകൾ മതി. ഓരോ വാക്കിലും പറയുന്നവൻ്റെ അർത്ഥത്തെക്കാൾ കേൾക്കുന്നവൻ്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. സ്വാധീനമുള്ള വാക്കുകൾ ഉരുവിടുന്നവരാണ് ആചാര്യന്മാരും നേതാക്കന്മാരുമാകുന്നത്. വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പറയുന്നവർ വെറുക്കപ്പെടും. സ്നേഹത്തിൻ്റെ വാക്കുച്ചരിക്കുന്നവർ ആദരിക്കപ്പെടും. വേദനയുടെ വാക്കുകൾ പുറപ്പെടുവിക്കുന്നവർ മാറ്റി നിർത്തപ്പെടും. വേണ്ടപ്പോൾ മാത്രം സംസാരിക്കുകയും വേണ്ടത് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നവരാണ് വാക്കുകളെ വിശുദ്ധമാക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ലതാ ഗോപിനാഥ്.